മനസ്സിലാവണമല്ലോ, ദൈവത്തിന് വേണ്ടിയല്ലല്ലോ. അദ്ദേഹം പിന്നാലെ പറയുന്ന ഒരു വാക്യം ഇതാണ്, പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം. അല്ലാതെ ഈ ടെക്സ്റ്റ് കൊണ്ട് നടക്കുന്ന പുരോഹിതനുണ്ടല്ലോ, ആ പുരോഹിതന്റെ കയ്യിലല്ല ദൈവം. പുരോഹിതന്റെ കയ്യിൽ ദൈവമായിരുന്നപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ഈ ടെക്സ്റ്റ് വെച്ചിട്ട് ഇതിൽ പിശാചുണ്ട്, ഇതിൽ മന്ത്രമുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അതിൽ നിന്നാണ് നവോത്ഥാനം, ഈ പിശാചിനെ എല്ലാം ഒഴിച്ച് കൂടെ ഉണ്ടായിരുന്ന പുരോഹിതനെ ഒഴിച്ചിട്ട് ഈ ടെക്സ്റ്റ് എടുത്തിട്ട് നാട്ടുകാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക്.